വേണ്ടത്ര വിമാന സർവീസുകൾ ഇല്ലാതെ കഷ്ടത്തിലാകുന്നു കണ്ണൂരിലെ വിമാനത്താവളം. ഇപ്പോൾ വിമാനത്താവള നിർമ്മാണത്തിന് ശേഷം ഉണ്ടായ പ്രതിഭാസത്തിനെതിരെ പരാതിയുമായി നാട്ടുകാർ എത്തുന്നു. വിമാനത്താവളത്തിൽ നിന്നുള്ള വെള്ളം കുത്തിയൊലിച്ച് സമീപ പ്രദേശങ്ങളിലൊക്കെ പ്രളയ സാഹചര്യം ഉണ്ടാക്കുന്നു എന്നാണ് നാട്ടുകാർ ഉയർത്തുന്ന പരാതി. മഴ കനക്കുമ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കുത്തിയൊലിച്ചെത്തുന്ന ജലം താഴ്വാരത്തെ ജനങ്ങളെ ആശങ്കയിലാക്കുകയാണ്. കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കുകയാണ് പോംവഴി, അല്ലെങ്കിൽ ദുരിതം ഇനിയും ആവർത്തിക്കും. കണ്ണൂർ മട്ടന്നൂർ വിമാനത്താവളത്തിന്റെ താഴ്വാരത്ത് കഴിയുന്നവർ കടുത്ത ആശങ്കയിലാണ്. വിമാനത്താവള പരിസരത്ത് മഴ കനത്താൽ നിലവിലെ ഡ്രെയിനേജ് സംവിധാനം മതിയാകാതെ വരും. പലയിടത്തും ഗതിമാറി ഒഴുകുന്ന നില. വിമാനത്താവള കോമ്പൗണ്ടിന് വെളിയിൽ ഓവുചാലുകളുടെ രൂപം മാറും. വലിയ അളവിലെത്തുന്ന വെള്ളം പിന്നീട് ഒഴുകേണ്ടത് ഒന്നരയടി വീതിയുള്ള ഓടയിലൂടെ. വെള്ളമൊടുവിൽ ഒഴുകിയെത്തുന്ന തോടാകട്ടെ നികന്ന അവസ്ഥയിലും വിമാനത്താവള കോമ്പൗണ്ടിന്റെ മതിലും തകർത്ത് കഴിഞ്ഞ ദിവസം കുത്തിയൊലിച്ചെത്തിയ വെള്ളം മേഖലയിലെ നിരവധി കുടുംബങ്ങളെയാണ് ദുരിതത്തിലാക്കിയത്. ഒറ്റ ദിവസത്തെ മഴ അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 5 മണി വൈകുന്നേരത്തെ ആ ഒരു മഴയോടുകൂടിയാണ്. അപ്പോൾ അത് എയർപോർട്ടിൻ്റെ ആ ഒരു ഡ്രെയിനേജ് എടയോ ബ്ലോക്കായതോ അങ്ങനെ എന്തോ പ്രശ്നങ്ങളാണ് തോന്നുന്നു, നമ്മൾ സംശയിക്കുന്നു. ആ വെള്ളം ഇവിടെ വന്നിട്ടത് പിന്നെ ഇങ്ങോട്ട് പോകാൻ പറ്റാണ്ട് ഈ വരുന്ന വെള്ളം ഇതിലേ വരാൻ പറ്റാണ്ട രീതിയിൽ കെട്ടിനിന്ന് പൊട്ടിയ ആ ഒരവസ്ഥയുള്ളത്. പരാതി ശക്തമായതോടെ കിയാലും സർക്കാരും പലതവണ പ്രശ്നപരിഹാരം ഉറപ്പു നൽകിയെങ്കിലും നടപടികൾ സാങ്കേതിക കുരുക്കിൽ തന്നെ തുടരുകയാണ്. ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ വിമാനത്താവളത്തിന്റെ താഴ്വാരത്ത് വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യർ ആശങ്കയുടെ കയത്തിൽ തന്നെ. കീഴല്ലൂർ പഞ്ചായത്തിലെയും മട്ടന്നൂർ നഗരസഭയിലെയും വിമാനത്താവള കോമ്പൗണ്ടിനോട് ചേർന്ന പ്രദേശങ്ങളിലെ കുടുംബങ്ങളാണ് മഴ കനക്കുമ്പോഴെല്ലാം നെഞ്ചിടിപ്പോടെ കഴിയുന്നത്. ഈ വെള്ളം നല്ലോണം വന്നിട്ട് സംഭവം ഇതെടുത്തിട്ട് ഇതായി ഇത്രവരെയായിട്ട് ഇതൊന്നും ഇടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഈ പ്രദേശം എന്തോ വെള്ളം എന്തോ അങ്ങനെ ഭാഗത്തെല്ലാം വിടേണ്ട വെള്ളമായിട്ട് എന്തോ ഇങ്ങോട്ടല്ല ഫുള്ള് നല്ല ലോഡായിട്ട് വെള്ളം വന്ന് ആ ലോഡിലാണ് ഇത് പൊട്ടിയിട്ട് ഇങ്ങോട്ടായി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് വിമാനത്താവളത്തിലെ പ്രധാനപ്പെട്ട 2 വലിയ ഡ്രെയിനേജുകൾ നിറഞ്ഞു കവിഞ്ഞെത്തിയ വെള്ളം വീടുകളിലേക്ക് ഇരച്ചു കയറിയത്. സമാന സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാം. അടിയന്തര നടപടികൾക്ക് പ്രാധാന്യം നൽകണം. ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിച്ച് സമയബന്ധിതമായി നടപ്പാക്കണം. സമാധാനത്തോടെ അന്തിയുറങ്ങാൻ മേഖലയിലെ മനുഷ്യർക്ക് അവസരമൊരുക്കണം. ഒരു മഴ കനത്തു പെയ്തപ്പോൾ തന്നെ വിമാനത്താവളത്തിൽ നിന്ന് പ്രളയജലം കണക്കെയാണ് താഴ്വാരത്തേക്ക് മഴവെള്ളം കുത്തിയൊലിച്ചെത്തിയത്. കാലവർഷം വീണ്ടും സജീവമാകാൻ പോവുകയാണ്. താഴ്വാരത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശാസ്ത്രീയ നടപടികൾ അനിവാര്യം. രാജേഷ് വളരിക്കുണ്ടിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. നമുക്കറിയാം കണ്ണൂർ വിമാനത്താവളത്തിന് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയുണ്ട്. അതൊന്നും പക്ഷേ ഈ ന്യായമായ പ്രശ്നം പരിഹരിക്കുന്നതിന് വിഘാതമായി നിൽക്കരുതെന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന. ദുരിതം പേരുന്നവർ പറഞ്ഞത് ഇങ്ങനെയാണ്. വെള്ളം വന്ന് അങ്ങ് തുറന്നു കിട്ടിയാന്നാ തോന്നുന്നു. അല്ല അങ്ങനെ ഇതുവരെ ഇങ്ങനെ വീട്ടിൻ്റെ അകത്തൊന്നും കയറിയിരിക്കുക. ഇത് പിന്നെ ഇത് ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നു. ഇതിലെ ഇത് ഈ വെള്ളം ഇതിൽ തന്നെ പോയിട്ട് ആ വീട്ടിൽ പോയിട്ട് അപ്പുറത്ത് വീട്ടിൻ്റെ അകത്തൂട്ട വീട് 3-4 വീട്ടുകാർക്ക് ഭയങ്കര പ്രയാസമാണ്. ഒന്നാമത് അന്നത്തെ ഒരു മലവെള്ളപ്പാച്ചിൽ നിന്നും ഇതാ ഈ നമ്മൾ ഈ നിൽക്കുന്ന വീട്ടിൻ്റെ അടുക്കളയിലൂടെ കൂട്ടിയെല്ലാം വെള്ളം ഒഴുകി വന്ന്. എയർപോർട്ടിന് ഉള്ളൊരു പ്രശ്നമാണ്. അവർ കുറേ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങൾ. ആ ഡ്രൈനേജ് കുറച്ച് പാട് നിർത്തിയിട്ട് അതിന് ശേഷം ഈ ഓവ് ഉണ്ട് അതിലേക്കുള്ള കൊടുക്കാനുള്ള അവർ തയ്യാറായില്ല. ആ ഘടങ്ങ് ചെറിയൊരു ഭാഗം പൊളിച്ചു മാറ്റിയിട്ട് കൊടുത്തിട്ടുള്ളത്. അതൊരു ഡ്രെയിനായിട്ട് അവർ കൊടുത്തിട്ടില്ല.